സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ 74-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. നേരത്തെ പതാക ഉയർത്തിയും അസംബ്ലി നടത്തിയും ജില്ലാ തലങ്ങളിൽ സംസ്ഥാന തലങ്ങളിലെല്ലാം വലിയ മാർച്ച് പാസ്റ്റുകളും ഒക്കെ നടത്തിയിട്ടായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരുന്നെങ്കിൽ, ഇന്ന് മിക്കവാറും തന്നെ നമ്മൾ വീടിനകത്ത് ഒതുങ്ങിക്കൂടിക്കൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടികളാണ് നടത്തുന്നത്. ഒരുപക്ഷെ ഏറ്റവും നല്ല ആഘോഷം നടത്തേണ്ടത് അല്ലെങ്കിൽ ഭാരതത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകേണ്ടത് പുറത്തുള്ള പ്രകടനത്തെക്കാൾ കൂടുതൽ അകത്തുമായിരിക്കണമല്ലോ. പക്ഷെ ഇന്നത്തെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ലോകമാകമാനം വ്യാപിച്ചിരിക്കുന്ന COVID-19 എന്നുള്ള മഹാമാരി വരുത്തി വെച്ചിരിക്കുന്ന വിലയിൽ നിന്നാണ്. നമ്മളെ വുഹാനിൽ കഴിഞ്ഞ ഡിസംബർ 2019 ഡിസംബറിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കോവിഡ് നമ്മുടെ നാട്ടിലേക്ക് അധികം താമസിക്കാതെ അവിടെ പഠിക്കുന്ന കുട്ടികളിലൂടെ എത്തി ലോകത്തിന് മുഴുവൻ വലിയ വിപത്ത് വെച്ചിരിക്കുന്ന ഈ മഹാമാരി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ തടയുന്നതിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളം അതിന് ലോകത്തിന് തന്നെ പല മാതൃകകളും കാണിച്ചു. പക്ഷേ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീണ്ടും അതിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗം
രോഗത്തിൽ നിന്നും ഭേദപ്പെട്ടവരുടെ എണ്ണവും രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണവും കൂടി വരുന്നുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പക്ഷെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. ഒരു പക്ഷേ നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മുതിർന്നവരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം, ഒരു പ്രയാസം ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വീടിനകത്ത് മാസങ്ങളോളം ഇരിക്കേണ്ടുന്ന ഒരവസ്ഥ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുസ്തക സ്കൂളിൽ പോകാനോ കൂട്ടുകാരുമായി കൂട്ടുകൂടാനോ കളിക്കാനോ ഒന്നും സാഹചര്യമില്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു പ്രതിസന്ധിയെ മനുഷ്യൻ അതിജീവിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം മനുഷ്യൻ അതിന് കഴിയാനുള്ള അതിനുള്ള എല്ലാവിധ കഴിവുകളും ഉണ്ട്. നിങ്ങളുടെയൊക്കെ ഓർമ്മയുണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിരിക്കും. ഒരു പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന സ്പാനിഷ് ഫ്ലൂവും അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒക്കെ വലിയ വിനകളായിരുന്നു വരുത്തിയിരുന്നത്. പക്ഷെ അക്കാലഘട്ടത്തിൽ വീടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ഭാഗത്ത് പട്ടിണിയും മറുഭാഗത്ത് എക്സ്റ്റേണൽ വേൾഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യവും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മളെ ക്ലാസ് റൂമുകളെയൊക്കെ നമുക്ക് പഠനത്തിന്റെ സാധ്യതകൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മളെ പഠനം തുടർന്നു കൊണ്ടുപോകുന്നതിനും, നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും, അറിവുകൾ കൂടുതൽ നേടുന്നതിനും, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ ആയിട്ട് നിരവധി സാധ്യതകൾ നമ്മളെ മുമ്പിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ അല്പം മനസ്സിനെ ഒന്ന് ഉയർത്തി നിർത്തിയാൽ, മനസ്സിനെ ഇതിനോട് സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 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 വീട്ടിലിരിക്കൽ ഒരു പക്ഷേ ഒരു വലിയ അവസരമാക്കി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സ്കില്ലുകളും പുതിയ ലാംഗ്വേജുകളും മറ്റും പഠിക്കുന്നതിനും നമ്മൾ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഉള്ള ഒരു നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ഓഗസ്റ്റ് 15 എത്തി നിൽക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 73 വർഷങ്ങൾ പിന്നിട്ട് നാം ഇന്ന് ഈ അവസരത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആരും തന്നെ ഇതിനു മുൻപ് കാണാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. COVID-19 എന്നൊരു മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധത്തിലാണ് നമ്മൾ എല്ലാവരും. നിങ്ങൾക്കറിയാം, ലോകത്ത് ഒരുപാട് പേരുടെ ജീവൻ എടുത്ത, ഒരുപാട് പേരുടെ ആരോഗ്യസ്ഥിതി വഷളാക്കിയ, ലോകത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളും ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് COVID-19. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും, നമ്മുടെ പോലീസുകാരും, നമ്മുടെ നാട്ടുകാരും, നമ്മുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരും തന്നെ ഈ കോവിഡിനെതിരെയുള്ള പ്രതിരോധത്തിലാണ് ഇന്ന്. നിങ്ങളിൽ ചിലർക്കെങ്കിലും, വീട്ടിലിരിക്കുന്ന പലർക്കും വിഷമം തോന്നാം, ഇതിലൊന്നും പങ്കാളികളാകാൻ പറ്റാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ എന്നുള്ളത്. എന്നാൽ ചിന്തിക്കേണ്ട കാര്യം, ഈ വീട്ടിലിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഈ പ്രതിരോധത്തിന്റെ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ പ്രോട്ടോകോളുകളായിട്ട് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാവും. കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക, സാനിറ്റൈസറുകൾ ഉപയോഗിക്കുക, പുറത്തിറങ്ങുന്ന സമയത്ത് നിർബന്ധമായി മാസ്ക് ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, തീരെ ചെറിയ കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും തന്നെ വീട്ടിലിരിക്കുക, അനാവശ്യമായിട്ട് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന നമ്മൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര പോരാളികളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ കോവിഡിൽ നിന്ന് നമ്മുടെ ലോകത്തെയും ഇന്ത്യയെയും വിമുക്തമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ, അന്ന് നമ്മളൊരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ, അന്ന് നമ്മൾ ഓരോരുത്തരെയും ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നത് ഈ മഹാമാരിക്കെതിരെ, കോവിഡിനെതിരെ പ്രവർത്തിച്ച പോരാളികളായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട്, നമുക്ക് ചുറ്റുമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ നാടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പങ്കാളികളാകാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഒരു ഭാരതം ആവിശ്യമോ അനർദയം.
ഭാരതം മനോഹരം പുണ്യ ഭാരതം പരിപാവനം വിശ്വമോഹന ഹൃദയ സംസ്കൃതി ഒത്തു ചേർന്നൊരു ഭാരതം നിത്യവാസുര A warm and pleasant good morning to all. First of all, I wish a very happy Independence Day to all of you. Today, we are not enjoying our freedom, right? But this is for our goodness. We want to struggle with the corona and to vanish it. Now, I am here to speak a few words about Independence Day. Independence Day holds a lot of significance in the lives of Indians. As on this day, we got freedom after a long struggle of thousands of freedom fighters and great leaders like Mahatma Gandhi, Pandit Jawaharlal Nehru, Netaji Subhash Chandra Bose, Bhagat Singh and many more. They all sacrificed their lives to get independence from the British who ruled the country for more than 200 years. Independence Day is celebrated with gaiety and fervor in schools, colleges, offices and other places across the country in the remembrance of our forefathers who drive the nation out of long slavery. People hoist the flag and recite national anthem, but in this situation we can't. Independence Day is also a very important day to keep
the spirit of patriotism alive and at the same time enjoy the spirit of freedom. It also motivates us bond with each other irrespective of which religion, caste, community, creed, sex or culture we belong to. India has shown phenomenal growth since its independence. India have witnessed growth in various fields including science, technology, agriculture. But there is still a lot to be achieved, a lot to be done. Now, it's our turn to continue the legacy of doing something great for our next generation. And we will make it. Jai Hind, Jai Bharat. ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാനലിലുള്ള പരിപാടികൾ ഇനി നമുക്ക് ക്ലാസ് ഗ്രൂപ്പുകൾ, നമ്മൾ 5 ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട്. സർഗവേദി എൽ പി സർഗവേദി ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ആ ഗ്രൂപ്പിലുള്ള പരിപാടികളായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും പരിപാടികൾ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ പരിപാടികൾ ഇനി ക്ലാസ് ടീച്ചേഴ്സ് ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളായിരിക്കും ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഇത്രയും സമയം ഇത് കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ.